നമസ്കാരം. സിസിടിവി ക്യാമറകൾ ഇനി മുതൽ പോലീസ് സ്റ്റേഷനിൽ കൂടി വന്നാലോ കസ്റ്റഡി വർധനങ്ങളും കസ്റ്റഡി മരണങ്ങളും വേരോടെ പിഴുതു മാറ്റാം. അതെ, ഇനി മുതൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിസിടിവി ക്യാമറകൾ ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, സുപ്രീം കോടതിയുടെ വാക്കാണ്. സിസിടിവി ക്യാമറകളും ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനവും സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പഞ്ചാബിലെ കസ്റ്റഡി മർദ്ദന കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് വ്യക്തമാക്കിയത്. CBI, NIA, ED എന്നീ അന്വേഷണ ഏജൻസികൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, SFIO എന്നിവയുടെ ഓഫീസുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം. രാത്രിയിലെ ദൃശ്യങ്ങളും മറ്റും ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്യാമറകളായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. ക്യാമറകൾ സ്ഥാപിച്ചാൽ മാത്രം പോരാ, ഈ ദൃശ്യങ്ങൾ 18 മാസം സൂക്ഷിക്കുകയും വേണം. അത്തരം ക്യാമറകൾ ലഭ്യമായില്ലെങ്കിൽ പരമാവധി കാലം സൂക്ഷിക്കാൻ കഴിയുന്ന ക്യാമറകളായിരിക്കണം സ്ഥാപിക്കേണ്ടത്. ഇനി ചോദ്യം ചെയ്യുന്ന ഓഫീസുകളിൽ വൈദ്യുതി ഇന്റർനെറ്റ് കണക്ഷനുകൾ ഇല്ലെങ്കിൽ ഉടൻ തന്നെ അതൊക്കെ സ്ഥാപിക്കണം. CCTVയുടെ പരിധിയിൽ വരാത്ത ഒരു ഭാഗവും സ്റ്റേഷനിൽ ഉണ്ടാകരുത്. റിസപ്ഷൻ, ലോക്കപ്പ്, വരാന്ത, ഇൻസ്പെക്ടറുടെ മുറി, ശുചിമുറിയുടെ പുറത്തുള്ള ഭാഗം എന്നിവിടങ്ങളിലായിരിക്കണം ക്യാമറ സ്ഥാപിക്കേണ്ടത്. സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തും പുറത്തേക്കുള്ള വഴികളിലും ക്യാമറയുടെ പരിധിയിൽ എത്തിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കസ്റ്റഡി മർദ്ദനങ്ങളും മരണങ്ങളും കൂടി വരുന്ന കാലഘട്ടത്തിൽ ഇത്തരമൊരു രീതി അവലംബിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും ഒരു ആത്മവിശ്വാസത്തിനുള്ള വക തന്നെയാണ്. പഞ്ചാബിലെ കസ്റ്റഡി മർദ്ദന കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിലപാട് ഇത്ര കണ്ട് കടുപ്പിച്ചത്. ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് 2018 ഉത്തരവിട്ടിട്ടും നടപ്പാക്കാത്തതിൽ കോടതി നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമായി. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.